പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് പി വി ഗംഗാധരൻ അന്തരിച്ചു. കോഴിക്കോട് മെട്രോമെഡ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഇപ്പോൾ വിശദാംശങ്ങളുമായി ദീപക് ധർമ്മടം. ശരിയാണ്, കോഴിക്കോട് നിന്ന് ദീപക്. സിനിമാ നിർമ്മാണവുമായും ഒക്കെ ഒരുപാട് തിരക്കിലായിരുന്നെങ്കിലും ഏറെ സമ്മർദ്ദങ്ങൾക്കിടയിലുമൊക്കെ വളരെ സൗമ്യഭാവനായി എല്ലാവരോടും പെരുമാറിയിരുന്ന ഒരു വ്യക്തിയാണ് പി വി ഗംഗാധരൻ്റെ മൃതദേഹം. ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണോ? അവിടെ ആരൊക്കെ എത്തുന്നുണ്ട്? മറ്റു വിവരങ്ങൾ ക്രിസ്റ്റീന. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, മെട്രോ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ ആദ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കോഴിക്കോടിൻ്റെ സാംസ്കാരിക ചലച്ചിത്ര മേഖലയിലെ ഒരു ചിരിക്കുന്ന നിറ സാന്നിധ്യമായിരുന്നു പി വി ഗംഗാധരൻ. അദ്ദേഹത്തിൻ്റെ വ്യവസായ രംഗത്ത്, അതുപോലെ തന്നെ ചലച്ചിത്ര രംഗത്ത്, സാംസ്കാരിക മാധ്യമ രംഗത്തെല്ലാം തന്നെ അദ്ദേഹം ഒരു നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. നിരവധി സമ്മർദ്ദങ്ങളുള്ള ഒരു മേഖല കൈകാര്യം ചെയ്യുമ്പോഴും അദ്ദേഹം മന്ദസ്മിതനായി എല്ലാവരോടും ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം മുഷിഞ്ഞ് ആരോടും പെരുമാറുന്നത് നമ്മൾ ഇന്നോളം കണ്ടിട്ടില്ല. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദേശീയ തലത്തിൽ പുരസ്കാരങ്ങൾ കിട്ടിയ നിരവധി ചിത്രങ്ങളുടെ നിർമ്മാതാവാകുമ്പോഴും സിനിമക്കാരുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാധാരണക്കാരുമായി അകന്നു നിൽക്കുന്ന ഒരു സ്വഭാവവും ഒരു ഘട്ടത്തിലും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. സെറ്റിലാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ലൈറ്റ് ബോയ് മുതൽ ഡ്രൈവർ വരെയുള്ള ആരെയും തോളത്ത് പിടിച്ച് ലോക്യം ചെയ്ത് അവരോടൊപ്പം സൗഹൃദം പങ്കിടുന്ന ഒരു പി വി ഗംഗാധരനെയാണ് നമ്മൾ ചലച്ചിത്ര മേഖലയിൽ കണ്ടത്. മാത്രവുമല്ല, അംഗീകാരങ്ങളുടെ നിരവധി പടവുകൾ 1997 കാണാക്കിനാവ് മികച്ച ദേശീയ അവാർഡ്, മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് കിട്ടുന്നത്. സംസ്ഥാന അവാർഡ് വടക്കൻ വീരഗാഥയ്ക്ക് 1989 ലഭിക്കുന്നു. 99 വീണ്ടും സംസ്ഥാന അവാർഡ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾക്ക് ലഭിക്കുന്നു. 2005 അച്ചുവിൻ്റെ അമ്മയ്ക്കും 2006 നോട്ട്ബുക്കിനും സംസ്ഥാന അവാർഡ് കിട്ടുന്നു. ഇതൊക്കെ കിട്ടിയ സമയത്തും പി വി ജി വളരെ ലളിതമായി, വളരെ മന്ദസ്മിതമായിരുന്നു എല്ലാവരോടും ഇടപെട്ടിരുന്നതെന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം KPCCയുടെ നേതാവ് എന്നുള്ള നിലയിൽ കോഴിക്കോട് നിന്നും അദ്ദേഹം കോൺഗ്രസിൻ്റെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, തോറ്റു. പക്ഷേ ആ വേളയിലെല്ലാം തന്നെ അദ്ദേഹം വളരെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുമായി സൗഹൃദം പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. അതായത് തൻ്റെ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹം മറ്റു രാഷ്ട്രീയ നേതാക്കളുമായി വളരെ അടുത്ത സൗഹൃദം, അത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് അപ്പുറത്തേക്ക് CPM നേതാക്കളും BJP നേതാക്കളും എല്ലാവരുമായും സൗഹൃദം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് കോഴിക്കോട് മെട്രോ ആശുപത്രിയിലാണ്. കാർഡിയക് അറസ്റ്റ് ആണ് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ മൃതദേഹത്തിന് അരികിലേക്ക് വരികയാണ്. നമുക്കിപ്പോൾ കാണാം, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ പത്നി പി വി ചന്ദ്രൻ്റെ ഭാര്യയാണ് ഇപ്പോൾ മൃതദേഹത്തിനരികിലേക്ക് എത്തിയിരിക്കുന്നത്. ഭാര്യ ഷെറിയും ആശുപത്രിയിലുണ്ട്, മക്കളെല്ലാം തന്നെ ആശുപത്രിയിലുണ്ട്. ഇപ്പം നമുക്ക് തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ വന്നതാണ്. പി വി നിതീഷും ഇവിടെയുണ്ട്, മാതൃഭൂമിയുടെ ഡയറക്ടറും പി വി ജിയുടെ ജ്യേഷ്ഠൻ പി വി ചന്ദ്രൻ്റെ മകനുമായ പി വി നിതീഷും ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ കുടുംബത്തിന് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് കോഴിക്കോടിന്, സാംസ്കാരിക കേരളത്തിന്, ചലച്ചിത്ര മേഖലയ്ക്ക് ഒരു വലിയ നഷ്ടം. ഒരുപക്ഷെ പി വി ജി അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം ഏറ്റവും ഒടുവിൽ പോലും വളരെ വേണ്ടപ്പെട്ടവരുടെ പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്നു. എനിക്ക് തോന്നുന്നത് കോഴിക്കോട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി ബാലുശ്ശേരിയിൽ നടന്ന ഗോകുലം ഗോപാലിൻ്റെ പിറന്നാൾ ആഘോഷ ചടങ്ങായിരുന്നു. അതിലേതാണ്ട് 3 മണിക്കൂറോളം അദ്ദേഹം വേദിയിൽ ഉണ്ടാവുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഫ്ലവേഴ്സിനെയും 24നെയും സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ അടുത്ത ഉറ്റ മിത്രമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം എക്കാലത്തും 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും പരിപാടികളിൽ അദ്ദേഹം എത്തുകയും വളരെ അടുത്ത സ്നേഹബന്ധം, അത് നമ്മുടെ ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ സാറായാലും ചെയർമാൻ ഗോകുലം ഗോപാലനായാലും എല്ലാം തന്നെ അദ്ദേഹം പുലർത്തിയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ താങ്ങാവുന്നതിലപ്പുറത്തേക്കുള്ള ദുഃഖത്തിലാണ് ബന്ധുക്കൾ. കാരണം ഇത്രയും പെട്ടെന്ന് പി വി ജിയുടെ ഒരു യാത്ര ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചികിത്സിച്ച ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും എല്ലാം തന്നെ അതിൻ്റെ ഒരു വേദനയിലാണ് എന്നുള്ളതാണ്. കാരണം പി വി ജി ആശുപത്രിയിൽ നിന്നും തിരിച്ചു വരുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ എന്നാൽ വിധി വൈപരീത്യം എന്നോണം പി വി ജി ഇന്ന് ഹൃദയാഘാതത്തെ തുടർന്ന് ഈ വിട ചൊല്ലുകയാണ്. ക്രിസ്റ്റീന. ശരി, പി വി ഗംഗാധരൻ അന്തരിച്ചു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം.